ഫോട്ടോഗ്രാഫിയുടെ എല്ലാ മേഖലകളിലും ക്യാമറ ഗിയറുകൾ പ്രധാനമാണ്. എന്നാൽ ഇതെല്ലാം ഫോട്ടോഗ്രാഫർ ഏതു തരം ഫോട്ടോഗ്രാഫി എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഫോട്ടോഗ്രാഫി ചെയ്യുക എന്നത് വളരെ സുഖമുള്ള കാര്യമാണ്. എന്നാൽ ഗിയറുകൾ തിരഞ്ഞെടുക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യവും. കളിപ്പാട്ട സ്റ്റോറിലേക്ക് ഒരു കുട്ടിയെ പറഞ്ഞു വിട്ടിട്ട് ഒരു കളിപ്പാട്ടം മാത്രം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പാഷൻ ഫോട്ടോഗ്രാഫി ഉപകരണം കണ്ടെത്തണം എന്ന് പറയുന്നത്. ഇന്ന് മികച്ച നിരവധി ക്യാമറ ബ്രാൻഡുകളുണ്ട്. അതിൽ വിവിധതരം ലെൻസുകളും ഉൾപ്പെടുന്നു. എന്നാൽ ഒരു ക്യാമറ ബ്രാൻഡും ഫാഷൻ ഫോട്ടോഗ്രാഫിക്കായി ഒരു ക്യാമറയും ലെൻസും ഇറക്കുന്നില്ല. അതിനാൽ ഇന്ന് ഈ വീഡിയോയിൽ ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫറാകാൻ ആവശ്യമായ അടിസ്ഥാന ഉപകരണങ്ങളെക്കുറിച്ച് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ഫാഷൻ ഫോട്ടോഗ്രാഫി എന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ലിങ്ക് ചുവടെ ചേർക്കുന്നു. നമസ്കാരം. ക്രിയേറ്റീവ് ഹട്ട് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. മിക്ക ആളുകളും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അവർ അവരുടെ പണം മുഴുവൻ ക്യാമറ ബോഡിയിൽ നിക്ഷേപിക്കുന്നു എന്നാണ്. ലെൻസിൽ വളരെ കുറവും. ഇത് ബുദ്ധിപരമായ തീരുമാനമല്ല. ഇന്ന് ക്യാമറ ബോഡി തിരഞ്ഞെടുക്കുമ്പോൾ ചില സംശയം ഉടലെടുക്കാം. DSLR അല്ലെങ്കിൽ മിററർലെസ്, ഹാഫ് ഫ്രെയിം അല്ലെങ്കിൽ ഫുൾ ഫ്രെയിം. ഫാഷൻ ഷൂട്ടുകൾക്ക് ഇത് ശരിക്കും ഒരു പ്രശ്നമല്ല. എന്നാൽ ലെൻസാണ് പ്രധാനം. അതിനാൽ ലെൻസിൽ കൂടുതൽ നിക്ഷേപിക്കുക. നല്ല മിഴിവ് പുലർത്തുന്ന ക്യാമറ തിരഞ്ഞെടുക്കുക. ക്യാമറ ബോഡി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഉയർന്ന നിലവാരമുള്ള ലെൻസ് തിരഞ്ഞെടുക്കുന്നതിനുള്ള ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ പങ്കിടാൻ ആഗ്രഹിക്കുന്നു. പൊതുവെ ഫാഷൻ ഷൂട്ടുകൾക്ക് ഏറ്റവും കൂടുതൽ ശുപാർശ ചെയ്യുന്ന ലെൻസാണ് പ്രൈം ലെൻസ്. അവ ചുവടെ ചേർത്തിരിക്കുന്നു. 1 35mm ലെൻസ്, അതായത് സ്റ്റോറി ടെല്ലിംഗ് ലെൻസ് എന്നറിയപ്പെടുന്നു. കാരണം ഇത് മനുഷ്യന്റെ കണ്ണിന്റെ ഫോക്കൽ കോമ്പോസിഷന് ഏറ്റവും അടുത്തതാണ്. മാത്രവുമല്ല അതിന്റെ ഫോക്കൽ ലെങ്ത് വിഷയവുമായി അടുത്ത സമീപം നൽകുന്നു. 2 50mm ലെൻസ്, നിഫ്റ്റി 50s എന്നറിയപ്പെടുന്നു. ഇത് ഫോട്ടോഗ്രാഫർമാർക്ക് എക്കാലത്തെയും പ്രിയപ്പെട്ട ലെൻസാണ്. ലൈറ്റിംഗ് കുറവായിരിക്കുമ്പോൾ ഫോട്ടോ എടുക്കാൻ അവ മികച്ചതാണ്. മാത്രമല്ല മതിയായ വിശദാംശങ്ങളോടെ ഇടുങ്ങിയിടങ്ങളിലും ഇത് പൂർണ്ണ ഇമേജ് സൃഷ്ടിക്കാൻ കഴിയുന്നു. 3 85mm ലെൻസ്, അതായത് ക്ലാസിക് പോർട്രേറ്റ് ലെൻസ് എന്നറിയപ്പെടുന്നു. കാരണം അതിൻ്റെ ഫോക്കൽ ലെങ്ത് മുഖത്ത് സ്ലിമ്മിംഗ് ലുക്ക് നൽകുന്നു. ഇത് ഏത് കമ്പോസിഷനും അനുയോജ്യമാണ്. മാത്രമല്ല വൈഡ് ഓപ്പൺ ഷൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് അവിശ്വസനീയമായ ഒരു ആനന്ദമുണ്ടാക്കുന്നു. ഈ ലെൻസുകൾ കൂടാതെ ഒരാൾ 70-200 ടെലിഫോട്ടോ സൂം ലെൻസും ഉപയോഗിച്ച് മോഡലിനെ വളരെ ദൂരെ നിന്ന് പകർത്താനും ഇമേജിനാവശ്യമായ മൃദുവായ പശ്ചാത്തലം ക്രിയേറ്റീവായി സൃഷ്ടിക്കാനും കഴിയും. സാധാരണ ഈ ഫീൽഡിൽ ക്യാമറയും ലെൻസുകളെയും സംബന്ധിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാകാറുണ്ട്. അതായത് ക്യാമറയും ലെൻസുമാണ് എല്ലാം. എന്നാൽ ഫോട്ടോഗ്രാഫി എന്നത് പ്രകാശം കൊണ്ട് വരയ്ക്കുക എന്നതും ക്യാമറയും ലെൻസും അതിൻ്റെ ഒരു ഭാഗം മാത്രവുമാണ്. ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർക്ക് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട വൈദഗ്ധ്യം പ്രകാശം നിയന്ത്രിക്കാനും സൃഷ്ടിക്കാനും പിടിച്ചെടുക്കാനും കഴിയുക എന്നതാണ്. ഫാഷൻ ഫോട്ടോഗ്രാഫിൽ സ്റ്റുഡിയോയും ലൊക്കേഷൻ ഷൂട്ടും ഉൾപ്പെടുന്നു. ഷൂട്ടിനായി പ്രത്യേക ലൈറ്റിംഗ് ഉപകരണങ്ങൾ ആവശ്യമാണ്. അത്തരത്തിലുള്ള ഒരു ലൈറ്റിംഗ് ഉപകരണമാണ് സ്ട്രോബ്സ് അഥവാ സ്റ്റുഡിയോ ഫ്ലാഷ്. കാരണം മറ്റ് കൃത്രിമ പ്രകാശ ഉറവിടങ്ങളെക്കാൾ സ്ഥിരതയുള്ളതും ശക്തവുമാണ്. ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫർക്ക് ആവശ്യമായ അടിസ്ഥാന ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1 ക്യാമറ, 2 ലെൻസുകൾ, 3 SD കാർഡുകൾ, 4 റിഫ്ലക്ടർ, 5 ഫ്ലാഷ് ഗൺ, 6 ലാപ്ടോപ്പ്, 7 ഇമേജുകൾ പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള സോഫ്റ്റ്വെയറുകൾ, 8 സ്റ്റുഡിയോ ഫ്ലാഷ് കിറ്റുകൾ അഥവാ സ്ട്രോബ്സ്, 9 മോഡിഫയറുകൾ, ഡിഫ്യൂസറുകൾ അതായത് ബ്യൂട്ടി ഡിഷ്, സ്നൂട്ട്, ഒക്ട, സോഫ്റ്റ് ബോക്സ്, കുട തുടങ്ങിയവ, 10 ബാക്ക്ഡ്രോപ്പും സ്റ്റാൻഡും, 11 ട്രൈപോഡ്, 12 എക്സ്റ്റെൻഷൻ ബോക്സ്. ഫാഷൻ ഫോട്ടോഗ്രാഫി ഷൂട്ട് ചെയ്യുമ്പോൾ നേരിട്ട ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് അഭിപ്രായ വിഭാഗത്തിൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകളിലെ അറിയിപ്പുകൾക്കായി ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കൂടുതൽ ഫോട്ടോഗ്രാഫി ലേഖനങ്ങൾ, നുറുങ്ങുകൾ, തന്ത്രങ്ങൾ, പോർട്ട്ഫോളിയോ എന്നിവയ്ക്കും അതിലേറെ കാര്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.creativehuts.com സന്ദർശിക്കുക. ഫോട്ടോഗ്രാഫി കോഴ്സുകൾക്കും ഫോട്ടോഗ്രാഫിയിലെ വ്യത്യസ്ത സ്പെഷ്യലൈസേഷനുകൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.creativehut.org സന്ദർശിക്കുക. ഇഷ്ടപ്പെടാനും പങ്കിടാനും മടിക്കേണ്ട. ഞങ്ങൾ അടുത്ത തവണ കണ്ടുമുട്ടുന്നതുവരെ സുരക്ഷിതവും ആരോഗ്യപരമായി തുടരുക. ഗുഡ് ബൈ.